നോവൽ കൊറോണ വൈറസ് ലോകത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് നവംബർ 2019 ചൈനയിലാണ്. ഇന്ന് ഏകദേശം 9 മാസങ്ങൾക്കിപ്പുറം നമുക്ക് 1.6 കോടി കേസുകൾ ലോകത്തുണ്ട്. ഇന്ത്യയിൽ തന്നെ 15 ലക്ഷത്തിലധികം ആളുകൾക്ക് കൊറോണ വൈറസ് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്നത്തെ കണക്ക് പ്രകാരം 20,000-ൽ അധികം ആളുകൾ കൊറോണ പോസിറ്റീവാണ്. ഇതിനെതിരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ലോകം മുഴുവൻ ശാസ്ത്രജ്ഞർ വാക്സിൻ ക്രിയേറ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ സക്സസ്ഫുൾ ആയിട്ടില്ല. നമുക്ക് ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിരോധിക്കാൻ മൂന്നേ മൂന്ന് മാർഗം മാത്രമാണുള്ളത്. ഒന്ന്, കൃത്യമായ രീതിയിൽ വെളിയിൽ പോകുമ്പോഴെല്ലാം മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കൃത്യമായ സാമൂഹിക അകലം പാലിക്കുക എന്നുള്ളതാണ്. സോപ്പും സാനിറ്റൈസറും ഉപയോഗിച്ച് കൈകൾ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഈ മൂന്ന് മാർഗങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയുക. ഇതൊരു ഷോർട്ട് ഫിലിമാണ്, ഭയം എന്നാണ് പേര്. തിരുവല്ല താലൂക്ക് ഹോസ്പിറ്റലിലെ ENT സർജൻ ഡോക്ടർ ബെറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ജനങ്ങളിലെ അവയർനെസ് ക്രിയേഷനാണ് ഇതിൻ്റെ ഉദ്ദേശം. ഈ ഭയം എന്ന ഷോർട്ട് ഫിലിം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഹലോ, ഞാൻ പറഞ്ഞില്ലേ ഈ അവസ്ഥയിൽ നമുക്കിപ്പോ എന്ത് ചെയ്യാനാവും? എനിക്ക് എങ്ങനെ വരാൻ കഴിയും? ഞാൻ അനുഭവിക്കുന്ന വേദന ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്ത് ബുദ്ധിമുട്ടിയാണ് വീട്ടുകാരെ കൊണ്ടത് സംബന്ധിപ്പിച്ചത്? ഓക്കെ ഓക്കെ, എനിക്കറിയാം. വി ആർ ഹെൽപ്ലെസ്. ഇത് നമ്മളായിട്ട് വരുത്തി വെച്ചതൊന്നും അല്ലല്ലോ. അച്ഛൻ കല്യാണക്കുറിയൊക്കെ അടിച്ചു കഴിഞ്ഞു, കുറെ പേരെയൊക്കെ വിളിച്ചും കഴിഞ്ഞു. കഷ്ടമായി പോയി. ഇതൊരു പാൻഡമിക് ആണ്, എന്നുവെച്ചാൽ മഹാമാരി. എപ്പിഡമിക് പോലും അല്ല. എപ്പിഡമിക് എന്ന് വെച്ചാലേ ഈ പകർച്ചവ്യാധി എന്ന് മാത്രമല്ലേ ഉള്ളൂ. എന്നാൽ ഇതാകട്ടെ ഭയങ്കര പാൻഡമിക്കാണ്. നമ്മൾ കോളേജിൽ വെച്ച് ഈ മാൽത്യൂസൻ തിയറി പഠിച്ചത് നീ ഓർക്കുന്നില്ലേ? ഹലോ, ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞു വരുന്നതേ, ഇപ്പൊ ഈ ഇൻഫ്ലുവൻസ പോലെയോ അല്ലെങ്കിൽ പ്ലേഗ് പോലെയോ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക ജനതയിൽ പടരുന്ന രോഗമാണ് ഈ എപ്പിഡമിക്. എന്നാൽ അന്തർദേശീയ അതിർത്തികൾക്കപ്പുറം ലോകം മുഴുവൻ വ്യാപിക്കുന്നതാണ് ഈ പാൻഡമിക്. പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? അതേ, ഈ ഗ്രീക്ക് ഭാഷയിൽ ജനങ്ങൾ നടത്തം വരുന്ന ഡെമോസ് എന്ന വാക്കിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തതാണ് ഡെമിക്. നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, മനസ്സിലായല്ലോ? ഇനിയേ അയ്യന്റെ മണ്ടി പെണ്ണൊന്ന് ചിരിച്ചേ. അങ്ങനെയല്ല, ഇങ്ങനെ. ഇനി എന്താണ് ഈ ലോക്ക്ഡൌൺ എന്നറിയാമോ? ലുക്കാന എന്ന ഒരു ജർമ്മൻ വാക്കിൽ നിന്നാണ്, അല്ലെങ്കിൽ പൂട്ടുക അടയ്ക്കുക എന്ന അർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് ഈ ലോക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടായത്. അത് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ ലോക്കായി. AD 14 മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ലോക്കിനോടൊപ്പം ഡൗൺ ചേർത്തപ്പോ അത് ലോക്ക്ഡൌൺ ആയി. അതായത് ഈ 19th century അമേരിക്കയിൽ വെള്ളത്തിലൂടെ തടി കടത്തുമ്പോൾ അതിനെ സുരക്ഷിതമായി ഒതുക്കാനായി ഉപയോഗിച്ച വാക്കാണ് ഈ ലോക്ക്ഡൌൺ. ഈ പുറത്തു പോകുമ്പോഴുള്ള യാത്ര വളരെ സുരക്ഷിതമാക്കാനായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കാണ് ഇപ്പൊ നമ്മൾ സുരക്ഷിതമായി അകത്തിരിക്കാൻ ഉപയോഗിക്കുന്നത്. വാട്ട് എ പാരഡോക്സ്! എന്റെ പൊന്നുമോൾ വിഷമിക്കാതിരിക്കെ, എല്ലാത്തിനും നമുക്ക് പരിഹാരം കാണാമെന്നേ. ദൈവം നമ്മെ കൈവിടില്ല. എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാ നമ്മുടെ പ്രേമം ഒന്നുമല്ല ഇവിടെ വരെ എത്തിയത്. ഇപ്പൊ എന്താ കുഴപ്പം? രണ്ടു വീട്ടുകാർക്കും ഒരു പ്രശ്നമില്ലല്ലോ. സ്നേഹത്തോടെ നമ്മുടെ പ്രേമത്തെ എന്താണേലും അവർ അംഗീകരിച്ചില്ലേ? ഇത്രയൊക്കെ ചെയ്ത ദൈവം ബാക്കിയോട് ചെയ്തോളും. ഓക്കെ, ബി ചെയർഫുൾ. അതെ, പോകുന്നതിന് മുമ്പ് എനിക്കൊരു ഉമ്മ തന്നെ. ഓക്കെ, ശരിയല്ല, ശരിയായിട്ടൊരു ഉമ്മ. ആരാ മോളെ? പ്രകാശാണോ വിളിച്ചത്? അതെ അതെ. ഓ, ഒരു കല്യാണം നടത്താൻ വെച്ചതാ, അതിപ്പോ ഇങ്ങനായി. ഇവിടെ ഒന്നും പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാ. എല്ലാടും അടച്ചിട്ടിരിക്കുക, അമ്പലത്തിൽ പോലും കേറാൻ മേലാത്ത അവസ്ഥ. തൽക്കാലം കല്യാണം മാറ്റിവെക്കാം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യും? കല്യാണക്കുറിയൊക്കെ അടിച്ചു കഴിഞ്ഞില്ലേ? കൊറേയൊക്കെ ക്ഷണവും കഴിഞ്ഞു, ഇനി അവരോടൊക്കെ നമുക്ക് മാറ്റി പറയാം. അല്ല, ഒരത്യാഹിതം വരുമ്പോ തോറ്റു പിന്മാറുകയല്ല വേണ്ടത്, അതിജീവനമാണ് നമുക്ക് ആവശ്യം.
ഇപ്പോഴാണ് അച്ഛൻ പഴയ ഹെഡ് മാസ്റ്റർ ആയത്. പ്രൊഫഷണൽ ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സ്വഭാവമാണ്, അതൊരു താൽക്കാലിക നിയമനമല്ല. അങ്ങനെയാണ് സൊസൈറ്റി ചിലപ്പോൾ കാണുന്നതെങ്കിലും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് പ്രൊഫഷന് ഒരുപാട് സ്ഥാനമുണ്ട്. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഒരു പ്രൊഫഷനും ശാശ്വതമല്ല, എന്നാൽ സ്വഭാവം ശാശ്വതമാണ് താനും. അതിനൊക്കെ പരിണാമം സംഭവിച്ചേക്കാം, സ്ഥാനക്കയറ്റവും ഉണ്ടായേക്കാം. എനിക്ക് മനസ്സിലായില്ല മോളെ. കാമുകിയിൽ നിന്നുള്ള പ്രമോഷനാണ് ഭാര്യ, അടുത്തത് അമ്മ, പിന്നീട് അമ്മായിയമ്മ, പിന്നെ മുത്തശ്ശി, ഇങ്ങനെ പലതും. ഓ, നിങ്ങൾ അച്ഛനും മോളും പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല, നിനക്കതൊന്നും മനസ്സിലാകുകയില്ലടി അല്ലേ മോളെ. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് അത്യാവശ്യമെങ്കിൽ മാത്രമേ പുറത്തു പോകാവൂ. ഫേസ് കവർ അല്ലെങ്കിൽ മാസ്ക് ധരിക്കുമ്പോൾ വായയും മൂക്കും മുഴുവനായി മൂടുവാൻ ശ്രദ്ധിക്കുക. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ സംസാരിക്കാമല്ലോ. എങ്ങനെ പോകുന്നു ജീവിതം? ബോറടിച്ചു കഴിയുന്നു, ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ. ഇറ്റ്സ് ക്രൂവൽ. ഞാൻ കുറെയേറെ വായിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ തന്നെയാണ് നമ്മുടെ സമയം എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. നമുക്ക് നമ്മെ മടിയനാക്കാനും അധ്വാനിയാക്കാനും കഴിയും. ഐ എം വെരി ലെതാർജിക്. ഒന്നും ചെയ്യാൻ തോന്നില്ല. അത് കല്യാണം കഴിയുമ്പോ മാറും. എവിടെ നമ്മുടെ നിയുക്ത വരൻ? നിയുക്തവനും കൂടെ കൂടെ വിളിക്കാറുണ്ട്. ഇപ്പൊ കൊറോണയുടെ സോഷ്യോളജി പഠിച്ചുകൊണ്ടിരിക്കുക. നീ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? വൈകാതെ വരാം. നീ എന്തിനാ മോളെ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നേ? എപ്പോഴും ഇതിനകത്ത് നോക്കിക്കൊണ്ടിരുന്ന ഉള്ള മനസമാധാനം കൂടെ പോവും. വെല്ലു വായിക്കാൻ നോക്കു മോളെ. നമ്മുടെ ആശങ്കയാണ് ഏറ്റവും വലിയ ശാപം. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതെനിക്കറിയാം മോളെ. മനസ്സിനെ ശൂന്യമാക്കാൻ നമുക്ക് കഴിയില്ല. മൈൻഡ് വിത്തൗട്ട് തോട്ട് ഈസ് മെഡിറ്റേഷൻ. നമുക്കതിന് കഴിയില്ല മോളെ. പിന്നെ ഓഷോ പറയുന്ന ഒരു കാര്യമുണ്ട്, നിലവിലുള്ള അസന്തുഷ്ട ചിന്തകളെ മാറ്റി സന്തുഷ്ട ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക. അതിന് സാധിക്കുമോ? ആ, ശ്രമിച്ചു നോക്ക്. എല്ലാം നിന്റെ ഇഷ്ടം പോലെ. ആഹാ, മാസ്ക് ഇല്ലാതാണ് അവിടെ പോകുന്നത്. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? പോരെ. ഇങ്ങനത്തെ ഒരവസ്ഥ മനുഷ്യന് പരസ്പരം മനസ്സിലാക്കാൻ ഒരു അവസരം കൊടുത്തിരിക്കുന്നു. കേട്ടോടി, ലോകത്തിൻ്റെ സാമ്പത്തിക നില ആകെ തകിടം മറിയും. രോഗദുരിതങ്ങൾ ഒരു സൊസൈറ്റിയുടെ തകർച്ചയായി. ഒരുപാട് നാടൻ മരുന്നുകളുണ്ട്, അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. ചക്കയും ചക്കക്കുരും ഒക്കെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. വിറ്റാമിൻ സി കൂടും അത്രേ. ഒരറിവും നീ വേണ്ടെന്ന് വെക്കണ്ട. മഞ്ഞളും ജീരകവും ഇഞ്ചിയൊക്കെ ചേർന്ന് ഒരു കഷായമുണ്ട്. ഈ പകർച്ചപ്പനിക്ക് വലിയ കേമമാണ്. പണ്ടൊക്കെ മനുഷ്യന് ഈശ്വരഭയം, മരണഭയം, ഇത് രണ്ടേ ഉണ്ടായിരുന്നു. ഇപ്പതേ രോഗഭയവും കൂടായി. ജോ ഡർഗയാ വോ ബച്ക്യാ. ഭയപ്പെടുന്നത് നല്ലതാണ്, ഭയപ്പെടുന്നത് രക്ഷപ്പെടുകയാണ്. ഓ, ഇത് ഭഗവത്ഗീത പറഞ്ഞതായിരിക്കും. എടി, ഇത് ഭഗവത്ഗീത പറഞ്ഞതല്ല, കമ്പരാമായണത്തിലുള്ളതാ. അമ്മ ചുമ്മാതെ ഊഹാപോഹങ്ങളും അനുമാനങ്ങളും നിർത്തുക. മോളെ, നിന്റെ അമ്മ കൊറോണയ്ക്ക് ഒരു മരുന്ന് കണ്ടുപിടിച്ചു.
ഫേസ്ബുക്കിൽ ടിപ്പായിട്ട് കൊടുക്കാൻ പോവുക. ചക്കക്കുരു ചീനച്ചട്ടിയിലിട്ട് അല്പം വെള്ളമൊഴിച്ച് നീളത്തിലരിഞ്ഞ് ഇടുക. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ ഒരു മിശ്രിതമാക്കി തേങ്ങായും ഉപ്പും ഒക്കെ ചേർത്ത് അതും കൂടെ ഇടുക അതിനകത്ത്. തേങ്ങ എന്നിട്ട് പൂളാക്കണം. ചെറുതായിട്ടരിഞ്ഞ് മൂപ്പിച്ച് പാകത്തിന് വെളിച്ചെണ്ണ ചേർത്ത് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കണം. അപ്പൊ ചക്കക്കുരു മെഴുക്ക് വരട്ടി കിട്ടും. ഓ, നിങ്ങൾ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. പല മഹാരോഗങ്ങൾക്ക് നാടൻ മരുന്നുകളുണ്ട്. മഹാരോഗം മഹാത്മാക്കൾക്ക് വരുന്നതാണെന്നാണ് എന്നമ്പിള്ള സാർ അദ്ദേഹത്തിന്റെ ഒരു നാടകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത്രയും കാലമായിട്ട് മരുന്ന് വല്ലതും കണ്ടുപിടിച്ചോ? ചൊവ്വായാലും സൂര്യനിലും ഒക്കെ ആൾക്കാരെ വിടുന്നുണ്ടല്ലോ. എന്നിട്ട് ഇതുവരെ അമേരിക്കയും ജർമ്മനിയും ഒന്നും വിചാരിച്ചിട്ടൊന്നും നടന്നില്ലല്ലോ. പിന്നെ നമ്മളാ ഭേദം. അങ്ങോട്ടൊക്കെ മരുന്ന് ഇവിടുന്നല്ലേ കൊണ്ടുപോകുന്നു. എന്തോ വാക്സിൻ ഉണ്ടാക്കുന്നുണ്ട്. ഹെർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ദാറ്റ് മീൻസ് രോഗപ്രതിരോധ കുത്തിവയ്പിലൂടെയോ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന അണുബാധയിലൂടെയോ ഉണ്ടായ രോഗപ്രതിരോധ ശേഷി ചിലപ്പോൾ ഈ പകർച്ചവ്യാധിയെ തടയാൻ സാധിച്ചേക്കും. വിഷ്ഫുൾ തിങ്കിങ്. അച്ഛനെ പോലെ വിദ്യാസമ്പന്നനായ ഒരാൾ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആവണം. ഇത് തന്നെയാണ് നിന്നോടും എനിക്ക് പറയാനുള്ളത്. നീ പുറമേ ഒരുപാട് തന്റെ ഇടം കാണിക്കുന്നു, പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. കല്യാണം ഉറപ്പിച്ച ഒരു പെണ്ണല്ലേ, അത് മാറുമ്പോ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ. ഇതൊന്നും ആരുടെയും കുറ്റം കൊണ്ടല്ല മോളെ. നിനക്ക് എത്രമാത്രം സൈക്കിക് പ്രശ്നം ഉണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണും. എന്റെ കൂടെ പഠിപ്പിച്ച മീനാക്ഷിയമ്മ ടീച്ചറിന്റെ മകൻ ഒരു നല്ല സൈക്കിയാട്രിസ്റ്റാണ്. Just for counseling, that's all. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം, ചിലപ്പോൾ ആവശ്യമായേക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇപ്പൊ എന്താ ഒന്നും എഴുതാത്തത്? പണ്ടൊക്കെ നീ നല്ലതുപോലെ എഴുതുമായിരുന്നല്ലോ. മാതൃഭൂമിയിൽ ഞാൻ ഓർക്കുന്നു അന്ന് നീ എഴുതിയ മൃഗതൃഷ്ണ, അതിനുശേഷം ഒന്നും നീ എഴുതിയില്ല. അച്ഛാ, എഴുത്ത് നല്ലൊരു മെക്കാനിക്കൽ പ്രോസസ് അല്ലല്ലോ. ഓ ശരി, ഇൻസ്പിറേഷൻ വേണം. ലാറ്റിനിൽ കിരീടം എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് കൊറോണ. കിരീടത്തിലെ കൊമ്പുകൾ പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മുള്ളുപോലെയുള്ള രൂപമുള്ളതുകൊണ്ടാണ് കൊറോണ എന്ന് പറയുന്നത്. സൂര്യന് ചുറ്റും കാണുന്ന പ്രകാശവലയം, അതായത് സോളാർ കൊറോണയുടെ സാമ്യം ഈ വൈറസിനുണ്ട്. അതിനാലാണ് ഇതിനെ കൊറോണ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ 1876 ഇറങ്ങിയ ഒരു ക്യൂബൻ സിഗാറിന് ഈ പേരുണ്ട്. ജെയിംസ് ബോണ്ട് തന്റെ കൊറോണ സിഗാറുകൾ വലിക്കുന്നതായിട്ടുണ്ട്. അതായത് സീരീസുകളിലെല്ലാം ഉണ്ട് ഹാഫ് എ കൊറോണ സിഗാറുകൾ. അന്തർദേശീയ തലത്തിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടിരുന്നു. മെക്സിക്കോയിലെ ഈ പേരിലൊരു ബിയർ വരെയുണ്ട്. ഇപ്പോൾ ഈ രോഗം വ്യാപിച്ചതോടെ ആ കമ്പനി നിർത്തി വെച്ചിരിക്കുകയാണ്. പണ്ട് വായിച്ച കഥയിലെ പെൺകുട്ടിയെ പോലെ ഞാൻ ജാലകത്തിലൂടെ വെളിയിൽ ഒരു ചെടി കാണുന്നു. അതിന്റെ ഓരോ ഇലകളും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അവസാനത്തെ ഇല പൊഴിയുമ്പോഴേക്കും ഞാൻ മരിച്ചു പോകുമോ എന്നൊരു തോന്നൽ. ഉണങ്ങിയ ആ ചെടിയിൽ കുറച്ചുണങ്ങിയ ഇലകൾ കൂടി അവശേഷിക്കുന്നു. ഓരോ കാറ്റിലും മഴയിലും അത് ആടി ഉലയുമ്പോൾ ഞാൻ ആകെ തളരുന്നു. ഓ ഹെൻറിയുടെ ലാസ്റ്റ് സിൻഡ്രോം ആണോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഒരുപാട് ആർക്കിടൈപ്പുകൾ നമ്മുടെ മനസ്സിനെ ഭരിക്കുന്നുണ്ട്. ഒരു നിസ്സാരമായ തലവേദന വന്നാൽ പോലും നാം അത് ബ്രെയിൻ ട്യൂമർ ആണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഒന്നും ഭയപ്പെടാനില്ല, തിരിച്ചറിവാണ് വേണ്ടത്. ലെറ്റ് എസ് ബി ഒപ്റ്റിമിസ്റ്റിക്. എവിടെ നോക്കിയാലും ഈ രോഗത്തെ പറ്റിയുള്ള ചർച്ചകൾ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആഭാസകരമായ ചർച്ചകൾ. ഫേസ്ബുക്ക് തുറന്നാൽ, ടിവി ഓൺ ചെയ്താൽ പോലീസുകാർ സാധാരണക്കാരെ അടിക്കുന്ന ദൃശ്യങ്ങൾ, എല്ലായിടത്തും അസന്തുഷ്ടി മാത്രം. ഡോക്ടർ, രോഗം ഒരു കുറ്റമാണോ? രോഗം ഒരിക്കലും ഒരു കുറ്റമല്ല. അത് സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നത് കുറ്റകരമാണ്. രോഗം വരാതിരിക്കാനുള്ള ഉപാധികൾ ലംഘിക്കുന്നതും കുറ്റമാണ്. നമുക്ക് അനിവാര്യം വേണ്ട ഒരു സാമൂഹ്യ നീതിയാണ് അത്. ലക്ഷ്മി, ലക്ഷ്മി വരുന്നേ. റേഷൻ കട വലിയ തിരക്കായിരുന്നു. അവിടെ വലിയ തിരക്കൊന്നുമില്ല, സോഷ്യൽ ഡിസ്റ്റൻസിങ്. ആളുകൾക്കൊക്കെ പേടിയായി തുടങ്ങിയിരിക്കുന്നു.
ഓ ഇതിലും ഭേദം കുളിക്കുമായിരുന്നു മതിയെന്നേ. അത് ശരിയാ, ഇതൊരക്കുളിയാ. അരക്കുളി കാക്കുളി എന്ന് വല്ലതും പറയുന്ന ശരി. എടി, ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മുടെ മനുഷ്യർക്കൊന്നും രോഗത്തെ കുറിച്ച് ഗൗരവമായ ഒരു സമീപനം. ഓ, കൂടുതൽ ആലോചിച്ച് മനസ്സ് പുണ്ണാക്കുന്ന എന്തിനു വേണ്ടിയാ? വരാനുള്ളത് വഴി തങ്ങുക. അഹാന്യഹാന്യഭൂതാനി ഗന്തികയമാലയം ശേഷസ്ഥാവരമിശ്ചന്തി ഹിമാശ്ചര്യമിതം വരം. എന്താന്നാ ഈ സംസ്കൃതം പറഞ്ഞുകൊണ്ടിരിക്കുന്നു? ഇത് പിടിക്കും. മഹാഭാരതത്തിലെയാണ് ഞാൻ ഈ പറഞ്ഞ ശ്ലോകം. യുധിഷ്ഠിരനോട് ധർമ്മദേവൻ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയതെന്ന്. എന്നിട്ട് നിമിഷം തോറും ധാരാളം ജീവജാലങ്ങൾ മരിക്കുന്നത് കണ്ടിട്ട് ശേഷിച്ചവർ അമരത്വം ആഗ്രഹിക്കുന്നു. ഇതാണ് നമ്മുടെ ലോകം. രോഗവാർത്ത കേട്ടാൽ ഇതൊന്നും നമുക്ക് ബാധകമല്ലെന്നാണ് എല്ലാവരുടെയും വിചാരം. മറ്റുള്ളവർക്ക് വരുന്നതൊന്നും നമുക്ക് വരില്ല എന്നൊരു തോന്നല്. നീ അതെടുത്തു. ആ, നടക്ക. മോൾ എന്തേടി? അവൾ ആ മൊബൈലും നോക്കി ഇരിപ്പുണ്ട്. Yes, my fair lady. How are you? Better. I feel more comfortable. കൗൺസിലിംഗ് പ്രയോജനപ്പെട്ടു അല്ലേ? ശരിക്കും ഞാനിപ്പോ വളരെ റിലാക്സ്ഡ് ആണ്. ശരി, എങ്കിൽ കേട്ടോ ഒരു പുതിയ വാർത്ത. ഞാനേ ഇപ്പൊ വീട്ടിലാ. ഇപ്പൊ ഇവിടുന്ന ജോലി ചെയ്യുന്നത് ഓൺലൈൻ ജോലി. ഒന്നുകൂടി വിശദീകരിച്ചാൽ ക്വാറന്റൈനിലാ. ക്വാറന്റൈനിലോ? നമ്മുടെ ബ്ലഡും സ്രവും ഒക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. പരിശോധനാ ഫലം വരുന്നവരെ ഹോം ക്വാറന്റൈനിലാ. പ്രകാശേട്ടാ, ഹേ, നോ നീഡ് ടു വറി. ഒന്നും ഭയക്കണ്ടെന്നേ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, മറിച്ച് കരുതൽ മതി. ഞാൻ പറഞ്ഞു വന്നതേ ക്വാറന്റൈൻ. പ്രകാശേട്ടാ, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ക്വാറന്റൈൻ തന്നെ, അതിന്റെ ലിറ്ററൽ മീനിങ് പ്രാർത്ഥനയെന്നാണ്. പിന്നീട് അത് ഏകാന്തവാസം എന്ന നിലയിലായി. ക്വാറന്റൈൻ എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്ന് പിന്നതില്ലാലെത്തി, പിന്നെ അവിടെ ഒന്ന് ക്വാറന്റൈനായി അത് ഇംഗ്ലീഷിൽ പരിണമിച്ചു. പ്രകാശേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്കൂ. ജസ്റ്റ് വൺ മിനിറ്റ്. എന്തൊക്കെയായി പറയുന്നേ? ഒരു വാചകം കൂടി. എനിക്കൊന്നും കേൾക്കണ്ട. ഒരു വാചകം കൂടി പ്ലീസ്. ഷാനി, ഒരു 30 സെക്കൻഡ്, ഒരു 30 സെക്കൻഡ് കൂടി എനിക്ക് തരൂ. ഞാനൊന്ന് മുഴുവിപ്പിച്ചോട്ടെ. യേശുക്രിസ്തു മരുഭൂമിയിൽ കഴിച്ചുകൂട്ടിയ 40 ദിവസം. എന്താണ് പ്രകാശേട്ടാ? അതിന്റെ ഓർമ്മയ്ക്കായുള്ള നോമ്പുകാലം, അതുമല്ലെങ്കിൽ ഭർത്താവിന്റെ മരണശേഷം ഭാര്യ ഭർത്തൃ വീട്ടിൽ കഴിയേണ്ട പ്രാർത്ഥനാഭരിതമായ ദിനങ്ങൾ എന്ന അർത്ഥത്തിൽ 14-15 നൂറ്റാണ്ടുകളിൽ ഈ വാക്ക് ഉപയോഗിച്ചിരുന്നു. പ്രകാശേട്ടാ പ്ലീസ്, അശുഭമായതൊന്നും പറയാതെ ബി സീരിയസ്. എന്റെ പൊന്നു നികേഷ്, ഞാൻ പറയുന്നു കേൾക്കൂ. 17-ാം നൂറ്റാണ്ടിൽ ചില പ്രത്യേക രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ മാറി നിൽക്കേണ്ട കാലം എന്ന അർത്ഥത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. ആവശ്യമെങ്കിൽ അതിന്റെ ലിങ്കും കൂടെ ഞാൻ അയച്ചു തരാം. ഓ വേണ്ട. പകർച്ചവ്യാധികളുടെ കാലത്ത് ചില നാടുകളിൽ നിന്ന് വരുന്ന കപ്പലിലെ ആളുകളെ മാറ്റി നിർത്താനായി ചില പ്രത്യേക സ്ഥലങ്ങൾ ഒരുക്കിയിരുന്നു. യുസി, അന്ന് കപ്പലുകൾ മാത്രമായിരുന്നു ദൂരസഞ്ചാരത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അച്ഛനമ്മയും കൂടി ഓർമ്മിക്കായിരിക്കും അല്ലേ? തമാശകളെ, ഇത് വ്യാപിക്കുന്ന അവസ്ഥയെ പറ്റി ഞാൻ വളരെ വറീഡാണ്. തൽക്കാലം എന്റെ പൊന്നുമോള് നിന്നെ പറ്റി മാത്രം ചിന്തിച്ചാ മതി. ലോകത്തെ പറ്റി ഓർക്കാൻ WHO ഉണ്ടെന്ന്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. തൽക്കാലം നീ സന്തോഷത്തോടെ ഇരി. ഓക്കെ, സീ യു, ബൈ. ഡോക്ടർ, ഞാൻ ആകെ അപ്സെറ്റ് ആണ്. ചിലപ്പോൾ തോന്നും ഈ രോഗമൊന്ന് വന്നു പോയിരുന്നെങ്കിലെന്ന്. സെൽഫ് കോൺഫിഡൻസ് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മവിശ്വാസം അത് ഒരിക്കലും കൈവിടരുത്. വരുന്നത് നമുക്ക് തന്റെ ഇടത്തോടെ നേരിടാം. ലെറ്റ്സ് ബി പ്രാക്ടിക്കൽ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക, സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിച്ച് കൈകൾ നന്നായി വൃത്തിയാക്കുക. രോഗലക്ഷണമുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാതിരിക്കുക. ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. ഈ അടുത്തിടെ വായിച്ച ഒരു ലേഖനത്തിൽ ബിൻ ലാദൻ ട്വിൻ ടവർ തകർത്ത ശേഷം ഒളിവിൽ കഴിയുമ്പോൾ അമേരിക്കൻ സേനയ്ക്ക് അറിയാം ബിൻ ലാദൻ എവിടെയുണ്ടെന്ന്, പക്ഷെ പിടിക്കുന്നില്ല. ആ സമയം അയാൾ ഭയം കൊണ്ട് വീർപ്പുമുട്ടിയിരുന്നു.
ഇത്ര ദിവസമായിട്ടും അവർ എന്തുകൊണ്ട് തന്നെ പിടിക്കുന്നില്ല എന്ന ആശങ്ക. എനിക്ക് തോന്നുന്നു ഞാനും ഏറെക്കുറെ അത്തരമൊരു മാനസികാവസ്ഥയിലാണ്. അത്തരം മാനസികാവസ്ഥകൾ നമുക്ക് മാറ്റാൻ കഴിയും. ഒരു സൈക്കോളജിസ്റ്റിന്റെ കൗൺസിലിംഗിലൂടെ ട്രാൻസ്ഫറൻസ് എന്ന ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്കത് മാറ്റാൻ കഴിയും. ആവശ്യമില്ലാത്ത ചിന്തകൾ നമുക്ക് ഒഴിവാക്കാം. മനസ്സിനെ ഉന്മേഷപതിയാക്കൂ. ഞാൻ എന്തെങ്കിലും വായിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ എല്ലാം കോവിഡിനെ കുറിച്ച് മാത്രം. ടി വി തുറന്നാൽ, സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ അവിടെ എല്ലാം ഇത് തന്നെ. ചുറ്റിനും കോവിഡ് മാത്രം. ശ്വാസം മുട്ടുന്നു. റിലാക്സ്. ഒന്ന് ഓർക്കുക, മെഡിസിൻ ക്യാൻ ക്യൂർ ഡിസീസ് ബട്ട് ഇറ്റ് കനോട്ട് പ്രിവെന്റ് ഡെത്ത്. ഡോക്ടർ എന്ത്? അതെ, മരുന്നുകൾക്ക് രോഗത്തെ ഇല്ലായ്മ വരുത്താനാകും, പക്ഷേ മരണത്തെ നമുക്ക് ഒഴിവാക്കാനാവില്ല. സോ ബി പ്രാക്ടിക്കൽ. ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷത്തോടെ ഇരിക്കൂ. ഓക്കെ? യെസ് ഡോക്ടർ, യു സെഡ് ഇറ്റ്. ഒരു രോഗത്തിന് പേരിടുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ്. ലോകാരോഗ്യ സംഘടനയാണ് 2019 ഈ രോഗത്തിന് COVID-19 എന്ന പേര് നൽകിയത്. കൊറോണയിലെ സിഇഒയും വൈറസിലെ VIയും ഡിസീസിലെ ഡിയും കൂടെ ചേർന്നാണ് COVID-19 എന്ന പേര് നൽകിയത്. ഇതോടൊപ്പം തന്നെ സംസ്കാരം, ദേശം, ജോലി, വർഗം എന്നിവയെ ഒന്നും അവമാനപ്പെടുത്തുന്ന രീതിയിലും പേരിടാൻ പാടില്ല. അതിന് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്ത്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്നിവയുടെ അംഗീകാരം ഉണ്ടായേ മതിയാകൂ. പണ്ടൊക്കെ എബോള, സീക്ക, ജപ്പാൻ ജ്വരം, സ്പാനിഷ് ഫ്ലൂ എന്നിങ്ങനെയുള്ള പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ രോഗം ചികിത്സയിലൂടെ ഭേദപ്പെടുത്താവുന്നതാണ്. മരണനിരക്ക് വളരെ കുറവാണ്. അതിനേക്കാളും എത്രയോ ആളുകളാണ് റോഡ് ട്രാഫിക് ആക്സിഡൻസിൽ കൂടെയും ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ കൂടെയും മരണപ്പെടുന്നത്. ഒന്നാമത് വീട്ടിൽ ഒരു മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്നത് കൊണ്ടാണ് ഇത്രമാത്രം ആങ്സൈറ്റി എന്ന് തോന്നിപ്പോകുന്നു. ഐ ഡൗട്ട് ഞാൻ ഡിപ്രഷനിലേക്ക് പോവുകയാണോ എന്ന്. ഏയ്, എന്താ ഈ പറയുന്നേ? ഇത് ഡിപ്രഷനൊന്നുമല്ല, സങ്കടമോ വിഷമമോ എന്ന് പറയാവുന്ന ഒരു അവസ്ഥ. ഡിസ്തേമിയ, ഡിപ്രഷൻ, മൂഡ് ഡിസോർഡർ ഇതെല്ലാം വ്യത്യസ്തമാണ്. ഒരു സിനിമ കാണൂ, പുസ്തകം വായിക്കൂ, മൂഡ് മാറട്ടെ എന്നൊക്കെ പറയാറുണ്ട്. കൗൺസിലിംഗിന്റെ ഭാഗമായി ഞങ്ങളും ഇതൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതിനേക്കാൾ പ്രധാനം ഏത് തരത്തിലുള്ള സിനിമ കാണണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കണം എന്നൊക്കെയുള്ളതാണ് പ്രധാനം. ഗ്രീഷ്മ കവിതയൊക്കെ എഴുതുമെന്നാണല്ലോ കേട്ടത്. ഐ സജസ്റ്റ് ബെറ്റർ യു റൈറ്റ്. ഏയ്, അങ്ങനെയൊന്നുമില്ല. മനസ്സിൽ തോന്നുന്നത് ചിലതൊക്കെ കുറിച്ചിടും എന്ന് മാത്രം. അത്തരം കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കൂ. എനിക്ക് ഞാൻ തന്നെ ചില നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്. അത് കടന്നു പോയി കഴിഞ്ഞാൽ ഐ ഡൗട്ട് ഡൈയിങ് ഈസ് ആൻ ആർട്ട് എന്ന് പറഞ്ഞ സിൽവിയ പ്ലാത്തിനെ പോലെ വല്ലോമായി പോകുമോന്ന. ഓ നോ, വാട്ട് യു മീൻ? ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. സന്തോഷത്തോടെ ജീവിതത്തെ കാണൂ. ബി ഓപ്റ്റിമിസ്റ്റ്. ഒരു ജന്മമെങ്കിലും
എന്റെ റിസൾട്ടുകൾ എല്ലാം വന്നു. അതേ, ഫുൾ നെഗറ്റീവ്. ഏർലിയസ്റ്റ് പോസിബിൾ ഡേറ്റിൽ ഞാൻ ഭവതിയുടെ അടുത്ത് എത്തിച്ചേരും. ഓക്കെ, ബൈ. പെൻഷൻ പറ്റിയ അധ്യാപകനാണ്, പ്രധാന അധ്യാപകൻ. പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയ തുകയും ചിട്ടി സ്വരൂപിച്ച തുകയും ഒക്കെ ചേർത്ത് എൻ്റെ മകളുടെ വിവാഹത്തിന് കരുതിയതാണ്. എന്നാൽ വളരെ സന്തോഷത്തോടെ ആ തുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ സംഭാവന ചെയ്യുന്നു. ഈ ചെക്ക് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഏൽപ്പിക്കുക. നാം ഇന്ന് ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത്തരം സൽപ്രവർത്തികളിലൂടെ നാം അതിനെ അതിജീവിക്കണം. ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്. ലോക്ഡൌൺ കഴിഞ്ഞാലും വിവാഹധൂർത്ത് പോലെയുള്ള അനാവശ്യ ചെലവുകൾ നമ്മൾ ഒഴിവാക്കണം. സ്ത്രീധനം പോലെയുള്ള അനാചാരങ്ങൾ അവസാനിപ്പിക്കണം. മതങ്ങൾ ചിലപ്പോൾ ഇല്ലാതായേക്കാം, എന്നാൽ ആചാരങ്ങൾ ഒരിക്കലും നമുക്ക് മായ്ക്കാനാവില്ല. റിലിജിയൻ മേ പെറിഷ് ബട്ട് റിച്വൽസ് വോട്ട്. ഇതാവട്ടെ ഇനി പുതിയ ആചാരം. കോവിഡിനെതിരെ നമുക്ക് ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്. എല്ലാവരും ജാഗരൂകരായിരിക്കും. കൊറോണ എന്ന മഹാമാരി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരും അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്നവരിൽ നിന്നാണ് ഇത് പകർന്നുകൊണ്ടിരുന്നത് കേരളത്തിൽ. എന്നാൽ അടുത്ത കാലത്തായിട്ട് ഇത് തദ്ദേശീയരിലും പകർന്നു തുടങ്ങിയ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത്. വളരെ
കൂടുതൽ പേര് വല്ലാത്ത ഭീതിയിലാണ്. മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം: മാസ്കുകളുടെ ഉപയോഗം, കൈ കഴുകുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക.